نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اتقوا الله عباد الله اوصيكم واياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بريم الله സഹോദരന്മാരെ സഹോദരികളെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടതും വിലക്കപ്പെട്ടതും ആയിട്ടുള്ള കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിക്കുകയും അനുവദിക്കപ്പെട്ടതിനെ അംഗീകരിക്കപ്പെട്ടതിനെ പഠിപ്പിക്കപ്പെട്ടതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളെ പൂർണാർത്ഥത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വിശ്വാസി വിജയിക്കുന്നതും സ്വർഗലബ്ധിക്ക് വിധേയനായി തീരുന്നതും. ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, ദഔനി മാ തറക്തുക്കും ഇന്നമാ ഹിലക്കമൻ കാന ഖബ്ലകും ഖസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും മൻ നംബിയാഇഹിം വൈദാ നഹൈതുക്കും മൻ ശൈഇൻ ഫജ്തനിബൂഹു വൈദാ അമർതുക്കും ബി അംരിൻ ഫഅതൂ ബിഹി മസ്തതഅത്തു. ഒരുപാട് വിശദീകരണങ്ങൾക്ക് ശൈഭവിക്കേണ്ട ഒരു വചനമാണ് ദഔനി മാ തറക്തുക്കും മിന്നമാ ഹിലക്കം മൻകാന ഖബ്ലകും. ഞാൻ ഉപേക്ഷിച്ചതായ ഒന്നുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. നിങ്ങളുടെ മുമ്പ് ഒരു സമുദായം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ നശിച്ചു പോയിട്ടുണ്ട്. എന്തായിരുന്നു അവരുടെ നശീകരണത്തിൻ്റെ കാരണം? എന്തായിരുന്നു അവർ നശിക്കാനുള്ള കാരണം? എന്തായിരുന്നു? ഒന്ന്, അവരുടെ കസറത്ത് സുവാലായിരുന്നു, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, അനാവശ്യമായ ചോദ്യങ്ങൾ. അള്ളാഹു റസൂലും പഠിപ്പിച്ചെടുത്ത് നിൽക്കുന്നതിന് പകരം അങ്ങനായാലെന്താ, ഇങ്ങനായാലെന്താ, അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആയിക്കൂടെ എന്ന് ചോദ്യങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അധികരിച്ച ചോദ്യങ്ങൾ ആ സമൂഹത്തെ ചിന്ന ഭിന്നമാക്കി നശിപ്പിച്ചു, തകർത്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്. പ്രവാചകന്മാരുടെ മേലുള്ള ഭിന്നതകൾ അവരെ നശിപ്പിച്ചു. ഒന്നാമതായി റസൂലുള്ള പറയുന്നത് അനാവശ്യ ചോദ്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിടത്ത് നിൽക്കുന്നതിന് പകരം, ഞാൻ ലളിതമായ എല്ലാവർക്കും മനസ്സിലാകുന്ന ഇടക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു സംഗതി പറയാം, എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ, കസറത്ത് സുവാല് എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ മലക്കുണ്ട്, മലക്കുകൾക്ക് മനുഷ്യജീവിതത്തിൽ ഇടപെടാൻ കഴിയും, മലക്കുകൾ മനുഷ്യരെ സഹായിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയവരാണ് ഖുറാനിൻ്റെ അനുയായികൾ. ജിന്നുണ്ടെന്നും ജിന്ന് മനുഷ്യനെ സഹായിക്കുന്നുണ്ടെന്നും
പഠിച്ചിട്ടുള്ള ആളുകളാണ് മനുഷ്യർ. ഉപദ്രവിക്കുന്നുണ്ട് എന്നും സഹായിക്കുന്നുണ്ട് എന്നും ഖുറാനിലൂടെ സുന്നത്തിലൂടെ പഠിച്ച ആളുകളാണ്. സഹാബത്തും അങ്ങനെയൊക്കെ മനസ്സിലാക്കിയവരാണ്. പക്ഷെ ഒരു സഹാബിയും, ഇത് പഠിച്ച ഒരു സഹാബിയും, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളെ മലക്കുകൾ സംരക്ഷിക്കുന്നു, യഹ്ഫളൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇത് അള്ളാഹു സ്ഥിരപ്പെടുത്തിയാണ് ഖുർആൻ കൊണ്ട്. പക്ഷേ ഒരൊറ്റ സഹാബി നബീനോട് ചോദിച്ചോ, നബിയെ മലക്കുകൾ സംരക്ഷിക്കുന്നു പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ മലക്കയെ സഹായിക്കണേന്ന് പറയുന്നോണ്ട് കുഴപ്പമുണ്ടോന്ന് എന്തേ ഒരു സഹാബിയും ചോദിക്കായിരുന്നു? നല്ലൊരു പോയിന്റ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. മലക്കുകളെ സഹായിക്കുമെന്ന് പഠിച്ച ഒരു സഹാബിയും, എന്നാ പിന്നെ സഹായിക്കുമെങ്കിൽ അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ളതാണെങ്കിൽ, അത് ഭൗതികമായി ചോദിക്കാമെങ്കിൽ അത് ചോദിച്ചുകൂടെ എന്ന് എന്തുകൊണ്ടാണ് ഒരു പുതിയ ചോദ്യം ഉണ്ടാക്കി സഹാബത്ത് ചോദിക്കാതിരുന്നത്? ഒരു ചോദ്യം, ഒരു സഹാബി മലക്കിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ചോദിച്ചതേയില്ല. പക്ഷെ നമ്മൾ ചോദിച്ചു, കേരളത്തിൽ ചോദിച്ചപ്പോ പ്രസ്ഥാനം 8, 9, 10 കസ്റത്തു സുവാൽ, അള്ളാന്റെ റസൂല പറഞ്ഞ് നശിച്ചു പോകുന്നു. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ തമ്മിൽ ചോദിച്ചങ്ങൾ നശിച്ചു പോകും, നശിച്ചുപോയി. ആവശ്യമില്ലാത്ത ചോദ്യം ഉണ്ടാക്കി, എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ മെനക്കെട്ടു, ചോദ്യത്തിന് ഉത്തരം പറയാൻ മെനക്കെട്ടപ്പോ ചിന്ന ഭിന്നമായി. വളരെ പ്രധാനമായ ഖുത്ബന്റെ പരിമിതി ഓർത്തിട്ടാണ് വിശദീകരിക്കേണ്ട കാര്യം. ദാവുനി മാ തറക്തുക്കും മിന്നമാ അഹിലക്കം മൻകാന ഖബ്ലക്കും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും മൻ നബിയ. ഏതേ കസ്റത്തു സുവാലി ചരിത്രത്തിൽ മൂസാ അലൈഹി ഇസ്സലാമിന്റെ അനുയായികൾ, ആ പശു എങ്ങനെ ആയിരിക്കണം? അള്ളാഹ് പറഞ്ഞു ഒരു പശുവിനെ അറക്കണം, അല്ലെങ്കിൽ ഒരു ഉരുവിനെ അറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, എങ്ങനത്താണ്, മഞ്ഞയാണോ ചുവപ്പാണോ, എന്താ പ്രായം, എത്രയാണ്, ഇങ്ങനെയാണ്, എവിടെയുള്ളതാണ്, അങ്ങനെയാണ്, ഒരുപാട് ചോദ്യം ചോദിച്ചു. അള്ളാഹു അവരെ കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കി, അവർ നശിച്ചുപോയി. അനാവശ്യ ചോദ്യങ്ങൾ ആവശ്യമല്ല. അതുകൊണ്ടാ റസൂല് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ചതായി ഒന്നുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചോളി. പിന്നെ വെറുതെ ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹു കടുത്ത നിലപാടെടുക്കാൻ കാരണമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സ്വലമ പഠിപ്പിച്ചു. പഠിപ്പിച്ചെടുത്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇവിടെ നമ്മൾ സംഭവിക്കുന്ന, നമ്മുടെ സമൂഹത്തിനൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കുക ഒരു ചോദ്യം, ഞാൻ ഉദാഹരണം പറയാം, ആളുകൾ നശിച്ചു വന്നതിനൊരു ചോദ്യം ഹദീസിലുണ്ട്. ഒരു മയ്യത്ത് കബറിൽ വെച്ചാൽ ആ മയ്യത്തിന്റെ അഖിലുകാരെ 7 ഇങ്ങോട്ട് വെച്ചാൽ ആ ചെരുപ്പടി മയ്യത്ത് കേൾക്കുമെന്ന് ഹദീസിലുള്ളതാണ്, സ്വീകാര്യമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളൊരു പുതിയ ചോദ്യം ഉണ്ടാക്കി, അങ്ങനാണെങ്കിൽ മരിച്ച ഔലിയ കേൾക്കൂലേ ആണോ? അതാണ് വിഷയം. സഹാബത്തൊക്കെ ഇത് കേട്ടിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട മർമ്മപ്രധാനമായ പോയിന്റാണ്. എന്തും ചോദിച്ച് ക്ലിയർ ചെയ്ത സഹാബത്ത് ഒരിക്കലും ഇതിൽ നിന്നൊരു സബ് ചോദ്യം ഉണ്ടാക്കി നബീനോട് ചോദിച്ചില്ലല്ലോ. ചെരുപ്പിന്റെ അടി കേൾക്കും ഈ കബറിൽ കിടക്കുന്ന ആള് എന്ന് ചോദിച്ചപ്പോ, അങ്ങനാണ് നബിയെ മരിച്ചോല് വിളിച്ചാൽ കേൾക്കൂലേ എന്ന് എന്തേ സഹാബത്ത് ചോദിക്കാതിരുന്ന്? അതിന് എനിക്കുള്ള ഒറ്റ മറുപടികൾ, കഥയുള്ളവരായിരുന്നു അവര്. ബുദ്ധിയും വിവരവും വിവേകവും വകതിരിവും അവർക്കുണ്ടായിരുന്നു. വകതിരിവ് നഷ്ടപ്പെടുമ്പോഴാണ് ഇല്ലാത്ത ചോദ്യം ഏച്ചൂട്ടി ചോദിക്കുക. എന്തുകൊണ്ട്? നിങ്ങൾ ചിന്തിക്ക് റസൂലുള്ളാന്റെ ഈ ഹദീസ് സഹീഹാണ്. ഏത് മരിച്ച ഒരു മയ്യത്ത് അവിടെ കൊണ്ടുവച്ച് അതിന്റെ അഖിലുകാരും കൊണ്ട് നടന്നാല് ഓലെ ചെരുപ്പടി മയ്യത്ത് കേൾക്കും എന്നുള്ളത് കട്ടായമായ ഹദീസാണ്. പക്ഷെ ഒറ്റ സഹാബിയും, അതെല്ലാവർക്കും ബാധകമാണ്, നബി മരിച്ചല്ലോ, അബൂബക്കർ സിദ്ദീഖ് മരിച്ചല്ലോ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചല്ലോ, അവരും കേട്ടല്ലോ ഈ ചെരുപ്പടി, അവരുടെ മയ്യത്ത് കബറടക്കി പോകുന്നവരുടെ ചെരുപ്പടി അവരും കേട്ടിട്ടുണ്ടാവൂലേ. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നെ രക്ഷിക്കണേന്ന് അവരാരെങ്കിലും പറഞ്ഞോ? ഈ ഹദീസ് തെളിവാക്കിയിട്ട് ഇല്ല. അവിടെയാണ് കസ്റത്തു സുവാലിന്റെ ബൗണ്ടറിയിൽ വരുന്ന ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞു മനസ്സിലാക്ക. ഇല്ല, കാരണം കസ്റത്തു സുവാൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. ആ തിരിച്ചറിവുണ്ടായിരുന്നു. കബറിൽ സിട്ടുണ്ടെന്നും കേളിവുണ്ടെന്നും ഗൗരവമായിട്ട് ജീവിച്ചോളി എന്ന് പഠിപ്പിക്കാനാണ് ആ ഹദീസ്. അല്ലാതെ മരിച്ചോലോട് നിങ്ങൾക്ക് ദ്വാരക്ക, കബറിനെ കെട്ടിപ്പൊന്തിക്കുക, ഓലെ ആരാധിക്കുക എന്ന് പഠിപ്പിക്കാനല്ല. കാരണം അങ്ങനെ ഒരു പഠിപ്പുണ്ടായിരുന്നെങ്കിൽ സഹാബത്തെ ചോദിക്കൂലേ? ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു ആണ് കബറുമായി ബന്ധപ്പെട്ട ഏറ്റവും ദീർഘമായ ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്. പക്ഷെ അവരാരും ചോദിച്ചില്ലല്ലോ, അവരാരും ചോദിച്ചില്ല. ആ ഹദീസിന് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള അത്തരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ആരും അത് പറഞ്ഞില്ലല്ലോ. ചെരുപ്പിന്റെ അടി കേൾക്കും എന്ന് പറഞ്ഞിട്ട് അവരാരെങ്കിലും വ്യാഖ്യാനിച്ചോ? എന്നാ അത് മരിച്ചവര് കേൾക്കാനുള്ള തെളിവാണ്? ഇല്ല. എന്തേ, അങ്ങനെ ഒരു കുരുട്ടുബുദ്ധി അവർക്കാർക്കില്ല. പഠിപ്പിക്കപ്പെട്ടടുത്ത് നിൽക്കുക, അതിനപ്പുറത്തേക്ക് മറുകണ്ഠം ചാടാതിരിക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തുനിന്ന് മോചിപ്പിക്കുന്നതായ ഒരു കാര്യം, ഒരു സൂചി മുനമ്പ് വലിപ്പത്തിലൊരു കാര്യം സ്വർഗത്തുനിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കാതെ ഞാൻ മരിച്ചു പോകില്ല എന്ന് റസൂലുള്ള പഠിപ്പിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ദീനാന്ന് പറഞ്ഞിട്ട് അള്ളാഹിന്റെ അടുത്ത് നിന്നിട്ട് ഇതൊക്കെ ദീനായി ഞങ്ങൾ കൊണ്ടാടിയതാണ് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അതിൻ്റെ ഒരു ഗൗരവം എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ?
ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ പോയിന്റുകളെ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. ഇപ്പൊ ഖുർആനിൽ 1050 കുറവ്, അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് 950 വർഷം നൂഹ് നബി ദൈവത്തിറത്തി എന്നുള്ള പറയണം. 1050 കുറവ്, അവിടെ ഒരു കണക്കുണ്ട്, അത് ഖുർആനിലുള്ള കാര്യമാണ്. നരകത്തെ കാക്കുന്ന 19 മലക്കുകളെ കുറിച്ച് പറഞ്ഞു, 50,000 വർഷത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞു, പല വിഷയങ്ങൾ പറയുന്നിടത്തും അത് പറഞ്ഞു. ഖുർആനിലെ എണ്ണപ്പെട്ട 10 ദിനങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് 10 എന്ന് പറഞ്ഞു. ഇങ്ങനെ പല രംഗത്തും ഈ എണ്ണം പറയുന്നുണ്ട് ഖുർആൻ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എണ്ണം പറഞ്ഞ ഖുർആൻ ഏതെങ്കിലുമൊക്കെ പ്രവാചകന്മാർ ജനിച്ച ദിനത്തെ കുറിച്ച് ഡേറ്റ് പറയാത്ത, ഇത്രാമത്തെ വർഷം ക്രിസ്താബ്ദം അല്ലെങ്കിൽ ഹിജറാബ്ദം എന്നൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഖുർആനിൽ ഒരു നബി ജനിച്ച ദിവസവും പറഞ്ഞില്ല, ഒരു നബി ജനിച്ചപ്പോ എന്തൊക്കെ ഉണ്ടായതെന്നും പറഞ്ഞില്ല, ആ നബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ആ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തണമെന്ന് ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ഒരു പരാമർശവും ഇല്ല. മരിച്ച ദിവസത്തെ കുറിച്ചും പരാമർശമില്ല, അങ്ങനെ മരിച്ചിട്ടുണ്ടെ ആ ഡേറ്റിനെ കുറിച്ച് പരാമർശമില്ല. എന്തുകൊണ്ടില്ല? അത് നമുക്ക് വളരെ ഗൗരവമായി, അതായത് ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബീന്റെ ജന്മദിനം എന്നാണല്ലോ ഒന്ന് പറഞ്ഞു വെക്കുന്നത്. അത്ര പുണ്യമുള്ള കാര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി മൗനം എന്തേ അല്ലാ അവലംബിച്ചത്? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. നമ്മുടെ ഉസ്താദുമാര് മൈക്ക് കിട്ടുന്നിടത്ത് കയറി എന്ന് പറയുകയാണെന്ത്, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യകരമായൊരു ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആനിലുണ്ട്. നമ്മളൊക്കെ പഠിച്ചതുമാണ് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹ്ർ, നമ്മൾ കേട്ടതാണ്. എന്നാൽ ആ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ട് എന്ന് ആരാ പറയുന്നത്? ഒരു ഉസ്താദാണ്. അത് ഉസ്താദിനോട് ആര് പറഞ്ഞു? മനസ്സിലായില്ല. ലൈലത്തുൽ ഖദ്റിന് 1000 മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ഒരാൾ ചോദിക്കണം, 1000 മാസത്തേക്കാൾ പുണ്യമുണ്ട് നിങ്ങൾ പറയുന്നു, എന്താ തെളിവ് എന്ന് വെച്ചാൽ? ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹ്ർ ഖുർആനിലുള്ളത്. അതാ ശരി, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബിദിനം. അതെവിടെയുള്ളത്? ഖുർആനിലുണ്ടോ? ഇല്ല. സുന്നത്തിലുണ്ടോ? ഇല്ല. ഹദീസിൽ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. ലൈഫായ ഹദീസിലെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അയാളെ നാവിന് ഇത്ര നീട്ടുണ്ടായിരുന്നു? നാവിന്റെ നീട്ടം കൊണ്ടൊരു മതം തെളിവാകുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ പോലെ തെളിവുള്ള ഒരു മതം ഉണ്ടോ? അല്ല. എന്താ പറഞ്ഞ് സൂറത്ത് കഹ്ഫ് വായിച്ചാൽ 4:5 5-ാമത്തെ പറഞ്ഞാ ഓൽക്ക് നാവിന് ഇത്ര നീട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ചില്ല, നാവിന് എത്ര നീട്ടുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നുള്ള ഓലെ കൈ തെളിവുണ്ടോ എന്ന് അല്ല പറയാണ് ഖുർആനിൽ. അല്ല പറഞ്ഞ അങ്ങനെ നോക്കി ഓലെ ഓലെ വായിലുള്ള നീളമുള്ള നാവ് കൊണ്ട് പറഞ്ഞു, അല്ലാതെ ചെങ്ങായിമാരെ ഓലെ കൈ തെളിവില്ല. റഹ്മാനായ റബ്ബ് പറഞ്ഞ അല്ല മൂവരിൽ ഒരുവനാണ് എന്ന ട്രിനിറ്റിക്ക് ഓലെ നാവിന്റെ നീട്ടല്ലാതെ തെളിവില്ല പറഞ്ഞു. മനസ്സിൽ അതിന്റെ പൊരുളും ഗൗരവും മനസ്സിലായോ? കുറച്ച് സ്ട്രോങ് ഉള്ള മനസ്സായതുകൊണ്ട് പറയാം ഞാൻ, നമ്മളെ നാവുകൊണ്ട് പറയുന്നോണ്ട് ഇസ്ലാം ആവില്ല, തെളിവുണ്ടാവണോ? അത് ഒരാള് നിന്നിട്ട് ഭയങ്കര പ്രസംഗ, ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാത്രിക്ക് 1000 മാസത്തേക്കാൾ പുണ്യുണ്ട് എന്നയാള് പ്രസംഗിക്കും, ഒരാള് സസ് എണീറ്റ് ചോദിക്കാണ് ഉസ്താദേ എവിടെയാ തെളിവ്? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ഷഹ്ർ, ഖുർആനിലെ തെളിവ്. ഇനി ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പോരിശയാണ് എന്ന് ആര് പറഞ്ഞു? അല്ല പറഞ്ഞോ? ഇല്ല. റസൂല് പറഞ്ഞോ? ഇല്ല. അപ്പൊ ആര് പറഞ്ഞു? നമ്മൾ തൊള്ളുകൊണ്ട് പറഞ്ഞു. അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കെ നിങ്ങള്. നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടൊരു മരണദിനം, എന്തുകൊണ്ടൊരു ജന്മദിനം ഇല്ല? പ്രായോഗികമായ മതത്തിൽ അത് ഉണ്ടാവില്ല. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കേരളത്തിൽ നടന്നൊരു സംഭവം പറഞ്ഞുതരാം. അതായത് ഇത് 1000 ആയത്ത് വിശദീകരിച്ചാലും 50 ലക്ഷം ഹദീസ് പറഞ്ഞാലും അത്രൊന്നും പറയേണ്ടതില്ലാത്ത ഒറ്റ വാചകം കൊണ്ട് ഈ പോയിന്റ് ക്ലിയർ ആവും. അത് CH മുഹമ്മദ് വായ സാഹിബ് പറഞ്ഞൊരു പോയിന്റാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയ CH മുഹമ്മദ് വായ സാഹിബിനോട് ലീഗിന്റെ, ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ, ഒരു വിഷയത്തിന്റെ മർമ്മം ഇതിലുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഒരു പ്രമുഖനായ ലീഗ് നേതാവ്, അത്യാവശ്യം അറിയപ്പെട്ട എല്ലാവരാലും പ്രശംസിക്കപ്പെട്ടൊരു നേതാവ് മരിച്ചു. അപ്പൊ CH മുഹമ്മദ് വായ സാഹിബിനോട് ചോദിച്ചു, അല്ല അദ്ദേഹം മരിച്ച ദിവസം ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് ചോദിക്കണേ. നല്ലോണം ശ്രദ്ധിക്കണം, ദീനിന്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യം പഠിപ്പിക്കണം, എന്താണ് ഇസ്ലാം എന്ന്. CH മുഹമ്മദ് വായ സാഹിബിന്റെ ആ മനസ്സിലാക്കലിലെ പോയിന്റാണ് ഈ പറയുന്നത്. അപ്പൊ ചോദിച്ചു, ഒരു ഈ മഹാന്റെ ദിവസം ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുമോന്ന്. CH മുഹമ്മദ് വായ സാഹിബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, അങ്ങനെ പ്രഖ്യാപിക്കായിരുന്നെങ്കിൽ അവധി ദിവസം എന്നതല്ലാതെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ദുനിയാവിൽ ഉണ്ടാകുകയല്ല. നിങ്ങൾ ഹൃദയത്തിൽ ശരിക്ക് കുത്തിവെക്കണം. CH മുഹമ്മദ് സാഹിബ് ഒന്നുകൂടി വിശദീകരിച്ചു, ലോക ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാർ ജനിക്കുകയും ചെയ്തിട്ടുണ്ട്, മരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അത് 300 or 350 ഒന്നുമല്ല, ഒരു വർഷം 360 ദിവസവും ചില്ലറ ടൈമാണ്. ലോകത്ത് 3 കോടിയോ 4 കോടിയോ 5 കോടിയോ ഒക്കെ എല്ലാ മതത്തിലും നേതാക്കന്മാരെ തെരഞ്ഞാൽ കിട്ടും. ഒരു ജനിച്ച ദിവസവും അവധി പ്രഖ്യാപിക്കുക, ഒരു മരിച്ച ദിവസവും അവധി പ്രഖ്യാപിക്കുകയാണ്. ലോകം അവസാനിക്കണവരെ അവധി പ്രഖ്യാപിക്കലല്ലാതെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടാവില്ല. അത്തരമൊരു വിവരക്കേട് അള്ളാന്റെ മതം പഠിപ്പിക്കൂല. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടാണ് ജന്മദിനം കൊണ്ടാടലും മരണദിനം കൊണ്ടാടലും. ആണ് നിങ്ങൾ ആലോചിച്ചു, ഹൈന്ദവരിൽ എത്ര മഹാന്മാര് ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട്. ഓലൊക്കെ ദിവസം അവധി പ്രഖ്യാപിക്കും, മരിച്ച ദിവസവും ജനിച്ച ദിവസവും. പിന്നെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ലോകം അവസാനിച്ചാലും ഉണ്ടാവുമോ? ലോകം അവസാനിച്ചിട്ട് പിന്നെയും ലോകത്തെ വീണ്ടും ആക്കിയിട്ട് അത്രയും നൂറ്റാണ്ട് അള്ള വീണ്ടും നമ്മാരുണ്ടാവുമോ? കാരണം അന്നും ഉണ്ടാവും മഹാന്മാരും മഹതികളും. അതുകൊണ്ട് ഇസ്ലാമിനോളം പ്രായോഗികമായ ഒരു ദർശനം ഇത് ഞാൻ പറഞ്ഞു. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്ത, നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോ. ഇന്ന് വൈകുന്നേരം വരെ ലോകത്ത് ജനിച്ച മുഴുവൻ മഹാന്മാരുടെയും ജന്മദിനവും മരണദിനവും കൊണ്ടാടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ശ്വാസ അയക്കാൻ മനുഷ്യനൊരവസരം ഉണ്ടാവുമോ? ചിന്തിച്ചോ, ആലോചിച്ചോ മനസ്സിൽ. അപ്പോ അതൊരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. 150,000 അമ്പിയ മുർസലിങ്ങൾ ജനിച്ചു, ഉറപ്പല്ലേ? ഹദീസ് കൊണ്ട് ക്ലിയർ അല്ലേ? ഈ 150,000 അമ്പിയ മുർസലിങ്ങളുടെ മരണദിനവും ജന്മദിനവും നമ്മൾ കൊണ്ടാടുകയായിരിക്കാം. എത്ര വർഷം നീണ്ടു നിൽക്കുന്ന ഇത് റൊട്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വർക്കിംഗ് ഡേ ഉണ്ടാവുമോ? ഇല്ല. കാരണം ഈ 150,000 കഴിയുമ്പോൾ അടുത്ത ആൾ ദിവസം വന്ന്, അപ്പൊ ഈ സംഗതി അവസാനിക്കുമോ? അതുകൊണ്ട് പടച്ചതമ്പുരാൻ, പ്രപഞ്ചനാഥൻ, സർവജ്ഞനായ പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിന് തന്നതേയല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് മാത്രം മതി ഖുത്ബക്ക്, വേറെ ഒന്നും ആവശ്യമില്ല. പ്രായോഗികമാണോ? ആലോചിച്ചു നോക്ക്. ഇനി ലാ നുഫരിഖ് ബൈന അഹദിം മിർ റുസുൽ, ഒരു പ്രവാചകന്മാർക്കിടയിലും ഞങ്ങൾ ഭിന്നത കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജന്മദിനം ആദ്യകാലത്ത് കൊണ്ടാടിയിട്ടില്ല. ക്രിസ്ത്യാനികളുടെ തെളിവുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും. യേശുവിന്റെ ജന്മദിനം ആദ്യ നാളുകളിൽ കൊണ്ടാടിയിട്ടേയില്ല. കാരണം അത് വലിയ തിന്മയായിരുന്നു ക്രിസ്തു മതത്തില്. ജൂതമതത്തിലും ക്രിസ്തു മതത്തിലും ഭയങ്കര തിന്മയായിരുന്നു ജന്മദിനം കൊണ്ടാടൽ. ഏറ്റവും മോശക്കാരായ ആളുകളായിരുന്നു ജന്മദിനം കൊണ്ടാടിയിരുന്നത്. നല്ല മനുഷ്യന്മാരാര്, അതായത് ഏറ്റവും ചീപ്പായ മനുഷ്യന്മാര്, ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ ഞങ്ങൾ ക്വാളിറ്റി ഉള്ളവരാണെന്ന് തെളിയിക്കാനായിരുന്നു ജന്മദിനവും മരണദിനവും കൊണ്ടാടി. നല്ലവരായ ഒരൊറ്റ മനുഷ്യരും ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. നമുക്കറിയാം ഈസാ നബി നമ്മുടെ നബിയാണ് അലൈഹി സ്വലാത്തു. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ എന്താ നമ്മൾ പങ്കെടുക്കാത്ത? എന്താ നമ്മുടെ ഉസ്താദുമാര് പങ്കെടുക്കാത്ത്? ഈസാ നബിയുടെ ജന്മദിനാ കൊണ്ടാടുന്നത്, മഹത്വവൽക്കരിച്ച കൊണ്ടാടുന്നത്. എന്താ നമ്മൾ കൂടാത്തത്? അവിടെ നമ്മൾ വർഗീയവാദികളാവുകയാണ്, അവിടെ നമ്മൾ വശവാദികളാവുകയാണ്. ഞങ്ങളുടെ നബീന്റെ ജന്മദിനം, നിങ്ങളുടെ നബീനെ, നിങ്ങളുടെ നബിയാണോ? നമ്മുടെ നബിയല്ലേ ഈസാ നബി? നമ്മുടെ നബിയല്ലേ ഈസാ നബി? എന്നെ നമ്മൾ കൊണ്ടാടാത്ത്? ആലോചിക്കേണ്ടതാണ്, വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഇനി കഴിഞ്ഞ വർഷത്തിന്റെ ജന്മദിനത്തിന്റെ രീതിയാണോ ഈ വർഷം? അല്ല. എന്നാ കഴിഞ്ഞ വർഷമുള്ള ലോഹുസ്കാരം തന്നെയല്ലേ ഈ വർഷമുള്ള? ആണ്. കഴിഞ്ഞ വർഷം സംസ്കരിച്ച സുബൈയെന്നല്ലേ ഈ വർഷവും? കൂടിയുണ്ടോ? അല്ല. എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അല്ല. എന്നാ നബിദിനം ഏതെങ്കിലും ഒരു കൊല്ലത്തെ പോലെ ആയിരുന്നു അടുത്ത കൊല്ലം? അല്ല. അതിൽ നിന്ന് മാത്രം മനസ്സിലാകാതെ എന്തല്ല അതെന്തല്ല ദീനിലെ പ്രമാണത്തെ പ്രമാണത്തെ പഠിപ്പിക്കപ്പെട്ടാണെങ്കിൽ നബിയുടെ വഫാത്തിനെ ശൈലി കൂടുവോ? ആ പഠിപ്പിക്കപ്പെട്ട രീതിയിൽ നിന്ന് കൂടുവോ? ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഞാനിതൊക്കെ പൊതുവായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. ഇനി നിങ്ങൾ ഇന്ന് ഖുത്ബ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉസ്താദിനോട്, അറിയപ്പെട്ടെ സമസ്തയിലെ ഏറ്റവും നബിദിനൊക്കെ കൊണ്ടാടുന്ന ഉസ്താദിന്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറയാം, ചെറിയ പെരുന്നാളിന് എന്തൊക്കെ കാര്യമാണ് ഉസ്താദെ സുബൈക്ക് മുതൽ ചെയ്യേണ്ടത്? ചെറിയ പെരുന്നാൾ ദിനത്തിന് സുബൈസ്കാരത്തിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് ബുഖാരിന്നും മുസ്ലിമെന്നും അബൂദാവൂദെന്നും തുർമുദീനും 4 മദ്ഹബിന്റെ ഇമാമയങ്ങളുടെ ഗ്രന്ഥത്തുനിന്നൊക്കെ എനിക്കൊന്ന് കണ്ണുകൊണ്ട് കാണാനാണ്. നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുക. ചിന്തിക്കണം. ചോദ്യം എങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം ചെറിയ പെരുന്നാളിന് രാവിലെ കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, ഉള്ളവര് സുഗന്ധം പൂശണം, ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറുതായിട്ടൊരു ഫുഡ് കഴിക്കണം, തക്ബീർ ധ്വനി ചെല്ലണം, അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് വഴികളിലൂടെ തിരിച്ചു പോരണം, ഒരു അങ്ങോട്ട് പോയ വഴിയിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെ തിരിച്ചു പോരണം, കൂടുതൽ ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാനാണ്. ഇതൊക്കെ ഹദീസിലുണ്ട്.
ഇതെങ്ങനെയായിരിക്കണം, വലിയ പെരുന്നാൾ എങ്ങനെയായിരിക്കണം, വലിയ പെരുന്നാളിനൊന്നും കഴിക്കാതെയാണ് പോകേണ്ടത്. അവിടെയും പറഞ്ഞ പോലെ തന്നെ കുളിക്കണം, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിൻ്റെതായ കുളി കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, സുഗന്ധഭൂഷണം, ചക്കബീർ ചെല്ലണം, ഭക്ഷണം കഴിക്കാതെ പോകണം, എന്നിട്ട് ഒലുഹിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് ആദ്യം കഴിക്കണം. ഇതൊക്കെ സുന്നത്തിലുള്ളതാണ്, ഇതൊക്കെ വലിയ പെരുന്നാളിനും ഉണ്ട്. ഇത് നിങ്ങൾ പറയാം, ഞാൻ അടുത്താഴ്ച ഉംറക്ക് പോവാണ്, ഹദീസുകളിൽ ഉംറ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഹജ്ജിന് പോവുകയാണ്, ഖുദു അന്നി മനാസിക്കും എങ്ങനെയാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കുക, സെല്ലു കമാ റഅയ്തുനി യുസല്ലി, ഈ ഹദീസും കൊണ്ടൊന്ന് ചേർന്നാൽ അതൊരു പൂർണ്ണതയാണ്. സെല്ലു നിങ്ങൾ നമസ്കരിക്കുക, കമാ ഏതുപോലെ, റഅയ്തുനി നിങ്ങൾ എങ്ങനെയാണോ എന്നെ കണ്ടത് അങ്ങനെ, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നവനായിട്ടാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ അല്ലേ. സെല്ലു കമാ റഅയ്തുനി യുസല്ലി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ നമുക്ക് ഹദീസിൽ ഉസ്താദ് പഠിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങൾ മെല്ലെ ചോദിക്കും, ഉസ്താദേ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഹജ്ജും ഉംറയും ഇതൊക്കെ ഹദീസിലുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നബിദിനത്തിന്റെ പ്രഭാതത്തിൽ റബീലവല് 12 രാവിലെ ഞാൻ എന്തൊക്കെ കാര്യം ചെയ്യണമെന്നാണ് ബുഖാരിയിലുള്ളത് അന്ന് എനിക്ക് പഠിപ്പിച്ചു തരണോ? അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം ഇങ്ങനെ ആയിട്ട് താഴെ പോകും. ആ എന്താ കാരണം? അതെന്ത് മുന്തി ഉസ്താദേ എടുങ്ങ, കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും മുന്തി ഉസ്താദിനെ മനസ്സ് സങ്കല്പിച്ചു നോക്കി, സംശുല്ലുലമയോ കമറുലുലമയോ ഇനി അതിനേക്കാൾ വലിയ മേലെ വല്ല ഉലമാക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഉലമാവിന്റെ അടുത്ത് എന്നിട്ട് ഒരൊറ്റ കിതാബെന്ന് നബിദിനത്തിന് റസൂലും സഹാബത്തും ചെയ്ത് ഒരു രണ്ട് കാര്യം എണ്ണീറ്റ് ഇന്ന് സുബൈക്ക് കുളിക്കണം. റബീ ലവല് 12 നമുക്ക് ആഘോഷാണ്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രികളെ പുണ്യമുള്ളതാണ്. അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ കുളിക്കണം, പുതുവസ്ത്രം ധരിക്കണം, ഇന്ന ദിക്ർ ചെല്ലണം, ഇന്ന കാര്യം ചെയ്യണം, ഇന്ന വഴിക്ക് പോകണം, ഇന്ന വഴിക്ക് വരണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തുന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥത്തുന്നോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തും ധരിക്കാൻ പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനക്കറിഞ്ഞൂടാ ഹമക്കെ 3 നൂറ്റാണ്ടിന് ശേഷമാണ് നബിദിനുണ്ടായത്, 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു സംഗതി ബുഖാരിയിൽ ഉണ്ടാവുമോ, മുസ്ലിമിൽ ഉണ്ടാവുമോ, ഹദീസിൽ ഉണ്ടാവുമോ? അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ മണക്കി വെച്ചിട്ട് ഇതിലുള്ളത് മതി ഞങ്ങൾക്ക് ദീന്, ഇതിന്റെ അപ്പുറത്ത് ഉസ്താദ് ഇപ്പൊ പറഞ്ഞില്ലേ ഇതിലുണ്ടാവുക അമുക്കേ എന്നോട് ചോദിച്ചില്ലേ, അത് നിങ്ങൾ എന്നെ എടുത്തോളി, അത് നമുക്ക് വേണ്ട. അതോ അതാ പോയിന്റ്, ഒരു ഏതൊരു വിശ്വാസിക്ക് എന്തൊരു സന്തോഷം നൽകുന്ന ഒരു പരാമർശം അപ്പൊ പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉസ്താദ് ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ ഹദീസിലുണ്ട് എന്നല്ലേ പറയുന്നത്? അതെ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറയാം. എന്നിട്ട് റബീഉൽ അവ്വൽ 12 ആ ദിവസം ചെയ്യേണ്ട സുന്നത്തുകൾ ഒന്ന് കാണിച്ചു തരാൻ. അപ്പൊ അറിയാം അങ്ങക്ക്, ഈ ഞാൻ ഇപ്പറഞ്ഞ ഡയലോഗ് ആയിരിക്കും പറയാം. പണ്ട് കെ ഉമർ മൗലവിനോട് പറഞ്ഞു, ഹംകെ ഈ തല തിരിഞ്ഞോ, ഉമർ മൗലവി തല തിരിഞ്ഞാല കാര്യം തിരിഞ്ഞതാണ്. അപ്പൊ കാര്യം തിരിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, മനുഷ്യന് പോയിന്റ് മനസ്സിലാക്കുക. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, അതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം, സുപരിചിതമായ ഒരു ഖുർആന്റെ വചനമാണ്, സിമ്പിളായി മനസ്സിലാക്കാൻ. അല്യൗമ, നിങ്ങൾ വെറുതെ മനസ്സിൽ ഒന്ന് സങ്കല്പി, അല്യൗമ ഇന്നേ ദിവസം, അക്മൽതുലക്കും ദീനക്കും, നിങ്ങളെ ദീന് ഇന്നേ ദിവസം പൂർത്തിയാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അല്യൗമ അക്മൽതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതുലക്കും ഇസ്ലാമ ദീന. മൂന്ന് കാര്യമാണ് അവിടെ. ഒന്ന്, നിങ്ങളുടെ ദീന് പൂർത്തിയായി, നിങ്ങളുടെ ദീന് ദുൽഹജ്ജ് 9 പൂർത്തിയായി. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, നല്ലോണം മനസ്സിലാക്കുക. ദീന് പൂർത്തിയായി എന്ന് മാത്രമാണോ പറഞ്ഞ്? എന്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എന്താ അവിടെ പൂർത്തിയാക്കി തന്ന നിഅമത്ത്? ദുനിയാവല്ലാം ഉറപ്പാണ്, കാരണം ദുനിയാവിലെ നിഅമത്ത് പൂർത്തിയായിട്ടില്ല. കാരണം അവരോട് കൂടി ദുനിയാവിലെ നിഅമത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എയർപോർട്ട് ഉണ്ടാകാൻ പാടില്ല, പിന്നെ ഫ്ലൈറ്റ് ഉണ്ടാകാൻ പാടില്ല, പിന്നെ ദാ ഈ മൊബൈൽ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊന്നും പിന്നെ ഉണ്ടാകാൻ പാടില്ല. കാരണം മുഹമ്മദ് നബിയോട് കൂടി ദുനിയാവിലെല്ലാ അനുഗ്രഹവും പൂർത്തിയായി. പിന്നെ എന്താ അവിടെ അനുഗ്രഹം പൂർത്തിയായി എന്ന് പറഞ്ഞ്? ആദൻ നബി മുതൽ തുടങ്ങി വെച്ച അനുഗ്രഹത്തിന്റെ സ്റ്റാർട്ടിങ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന അന്തിമ ദൂതനിലൂടെ ആ ദീനാകുന്ന നിഅമത്ത് ഇവിടെ പൂർത്തിയാക്കി. അതാണ് രണ്ടാമത്. മൂന്നാമത്തതോ അത് ആ പൂർത്തിയായ ദുൽഹജ്ജ് 9 പൂർത്തിയായ ആ മതത്തിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അത് ഞാൻ ടോട്ടൽ തൃപ്തിപ്പെട്ട മതമാണ്. അപ്പോ അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഉദ്ധരണി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, അന്ന് എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ്, അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല. അപ്പോ അന്ന് നബിദിനല്ല, 3 നൂറ്റാണ്ടിന് ശേഷമാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, എന്ത് മനസ്സിലായി? അല്ല പൂർത്തിയാക്കിയ മതത്തിൽ ഇതില്ല എന്ന് മനസ്സിലായി. രണ്ട്, അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ തൃപ്തിയിൽ ഈ നബിദിനം പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. 3, നിഅമത്ത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞപ്പോ ആ നിഅമത്തിൽ എന്ത് പെടൂല എന്ന് മനസ്സിലായി.
മുഹമ്മദ് നബിയുടെ ജന്മദിനം പെടൂല. ഇനി നമുക്ക് ചിന്തിക്കുക, അള്ളാഹു വഹാബി ആയിരുന്നോ? അങ്ങനൊക്കെ ഞാൻ ചോദിക്കുന്നത് പിൽക്കാലത്ത് ക്ലിപ്പാവും, അത് എനിക്കറിയാം. പക്ഷെ ഒരു വസ്തുത, ഇതിലൊക്കെ ഒരു പോയിന്റ്, അള്ളാഹ് നബീന്റെ ജന്മദിനം കൊണ്ടായിരുന്നതിന് ഇത്ര വെറുപ്പുണ്ടായിനോ? എത്രത്തോളം തന്നെ പൊന്നാര ചെങ്ങായിമാരെ ഒരു കൈ നീട്ടുന്നത് ചർച്ച ചെയ്തേ, ബെറലെങ്ങനാ വെക്കേണ്ടതെന്ന് ചർച്ച ചെയ്തേ, കൈയെവിടാ കെട്ടേണ്ടതെന്ന് ചർച്ച ചെയ്തേ, ചെവി എങ്ങനെയാ തടവേണ്ടതെന്ന് ചർച്ച ചെയ്തേ, അഞ്ച് ഖുർആനിക വചനത്തിലൂടെ എങ്ങനെയാണ് റോട്ടിലൂടെ നടന്നു പോകേണ്ടതെന്ന് പഠിപ്പിച്ച ഖുർആൻ, ഇത്ര നിസാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച ഖുർആനിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുള്ള നബിദിനം അല്ലാഹു മറന്നു എന്ന് പറഞ്ഞാല്, അല്ലാഹുവിന്റെ ദീനിൽ ഇല്ലാന്ന് പറഞ്ഞാല്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അതിന്റെ ഒരു അതിന്റെ ഡെപ്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ അള്ളാഹുനതാട് വിട്ടുപോയി, അതിനൊക്കെ കുറച്ച് മൊയ്ലിയാമാർ വേണ്ടി വന്നു. എന്നൊരു മൊയ്ലിയാമാരെ നില എന്താ? അതേ അല്ലാഹു റസൂൽ മറന്നുപോയ കാര്യം പഠിപ്പിക്കാൻ ഞങ്ങളാ കുറച്ച് ഉസ്താദുമാര്. എന്താ അവസ്ഥ? നിങ്ങളാ ഇതിന്റെ ഗൗരവം അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെയാ വരിക? പടച്ചോന്റെ മുമ്പിൽ എങ്ങനെയാ വരിക? അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ആഘോഷവുമായിട്ട് ഒരു അബൂബക്കർ സക്കാഫി, ഒരു അബൂബക്കർ ദാരിമി, ഒരു അബൂബക്കർ ഫൈസി അള്ളാഹിന്റെ മുമ്പിൽ വന്ന് നിൽക്കേ. സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് ആഘോഷിക്കാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, എല്ലാ ദിവസവും കടന്നു പോയ പോലെ റബീ ലെവൽ 12 കടന്നുപോയ അല്ലേ? തിങ്കളാഴ്ചയാണ് നബി ജനിച്ച്, അന്ന് നോമ്പാ. റബീ ലെവൽ 12 തന്നെ ആയിക്കോളന്നില്ല, ദിവസം മാറാം ആ ദിവസം. പക്ഷെ തിങ്കളാഴ്ച എന്നത് നോമ്പാണ്, എല്ലാവർക്കും അറിയാം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പാണ്. റബീ ലെവൽ 12 വന്നാലും ഇല്ലെങ്കിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണ് അല്ലേ? അതല്ലാത്ത എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നബി അംഗീകരിച്ച ഒരു കാര്യം? തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അന്ന് നോമ്പാ അങ്ങക്ക്. ഞാൻ ജനിച്ച ആ ദിവസം ആകെ ഉണ്ടായിരുന്ന നോമ്പാണ്. അത് നബി ജനിച്ചു എന്നുള്ളതുകൊണ്ടാണോ നോമ്പ്? അല്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ആ നോമ്പ് പഠിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതത്തിൽ ഇന്ന് നമ്മളുടെ സമൂഹം ആചരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചില്ല. ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യം എന്തറിയോ? അത് 59 അധ്യായത്തിലെ 7 വചന, വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാഹുവിന്റെ റസൂല് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക. അള്ളാഹിന്റെ റസൂല് എന്ത് നിങ്ങൾക്ക് വിലക്കിയോ, എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അത് നമ്മൾ ആലോചിക്കുക. റബി ലെവലിന്റെ ബോർഡുകള്, പോസ്റ്ററുകള്, ബാനറുകള്, അതിന്റെ ആഘോഷങ്ങള്, പരിപാടികള്, കുട്ടികളുടെ പരിപാടികള്, അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങള്, മറ്റു കാര്യങ്ങൾ, അത് ഇത് ഒക്കെ നടക്കില്ല ഇവിടെ. അത് നടക്കാതെ, അതിലൊന്നും പങ്കെടുക്കാതെ, അതിലൊന്നുമില്ലാതെ, ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ, ഒരു നബിദിന ആശംസകളും നേരാതെ ജീവിച്ച കുറെ ആളുകളുണ്ടല്ലോ, അത് ബിദഅത്താണെന്ന് മനസ്സിലാക്കി. ആ ദിവസം അവർക്കുള്ള പുണ്യം, കൂലി മറ്റൊരിക്കില്ല. നബിദിനത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തെങ്ങുമ്മ കയറി ബാനർ വലിച്ചു കെട്ടി തെങ്ങും പള്ളം വന്ന് തോല് പോയൊരുത്തനില്ലേ, ആ തോല് പോയവന് കുറ്റമുണ്ട്, ശിക്ഷയുണ്ട്. ബിദഅത്ത് കൊണ്ടാടിയതിന്റെ പേരുള്ള ശിക്ഷയും അള്ളാന്റെ വെറുപ്പും ഉണ്ട്. തെങ്ങമലവും പാഞ്ഞു കയറി നബീന്റെ പോസ്റ്റ് ഒട്ടിക്കുമ്പോൾ അള്ളാഹ് അവനോട് വെറുപ്പാണ്. പോസ്റ്റ് ഒട്ടിക്കാതെ താഴെ നോക്കിയെന്ന വഹാബില്ലേ, ഓനോട് അള്ളാഹ് ഇഷ്ടവുമാണ്. അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പോയിന്റ് അല്ല പറഞ്ഞത്. ഏത് പീറ്റ തെങ്ങുമല് പള്ളട്ട് കയറിയിട്ട് നെഞ്ഞിലെ മുഴുവൻ തോലും പോയി ചോരങ്ങനെ കനിഞ്ഞിറങ്ങുന്നവനോട് അള്ളാഹ്ക്ക് വെറുപ്പ്. നബിദിനത്തിന്റെ പേരിൽ ആ പോസ്റ്റർ കെട്ടിയതിന്റെ പേരിൽ റബ്ബിന് വെറുപ്പ്, റബ്ബിനോടോട് ഇഷ്ടമല്ല. അതിന്റെ താഴെ നിന്നുകൊണ്ട് പറയാണ്, കാദറെ ഇജിതൊന്നും ചെയ്തോണ്ട് കൂലില്ലട്ടോ, അത് ബിദഅത്താന്ന് പറഞ്ഞ് താഴെ നിൽക്കുന്ന ആളില്ലേ, ഓൻ വെറുത്തേ നബീനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ, ഓൻ അള്ളാഹ്ക്ക് ഇഷ്ടം. എന്താ കാരണം? എന്താ കാരണം? നബി ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത്. നബി ഒരു കാര്യം ഉപേക്ഷിച്ചു, ചെയ്തില്ല. ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ച റസൂല്, വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ. ഏത് നോക്കൂ, ഒരു വെള്ളം കുടിക്കുന്നതിൽ 5 പഠിപ്പിച്ച ഇസ്ലാം. വലത്തേ കൈകൊണ്ട് പിടിക്കണമെന്ന് പഠിപ്പിച്ചു, ബിസ്മി അല്ലണമെന്ന് പഠിപ്പിച്ചു, അല്പാൽപമായി കുടിക്കണമെന്ന് പഠിപ്പിച്ചു, ഇരുന്ന് ചെയ്യണമെന്ന് പഠിപ്പിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അള്ളാഹനെ സ്തുതിക്കണമെന്ന്, നിസാരം എന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ 5 പഠിപ്പിച്ച റസൂൽ. എന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന്. നബി ജീവിച്ചല്ലോ, പ്രവാചകനായതിനു ശേഷവും ജീവിച്ചു, 63 വരെ ജീവിച്ചു, നബി ആകുന്നതിനു മുമ്പും ജീവിച്ചു. നബിയുടെ ജന്മദിനം കൊണ്ടാടിയത് അന്നും അവിടെ ക്രൈസ്തവർ ഈ ആഘോഷം നടത്തുന്നുണ്ട്, ജൂതന്മാരവരുടെ ആഘോഷം നടത്തുന്നുണ്ട്, ജന്മദിനം കൊണ്ടാടുന്നുണ്ട്, മരണദിനം കൊണ്ടാടുന്നുണ്ട്, ഖബർ കെട്ടിപ്പൊന്തിക്കുന്നുണ്ട്. അതിലൊന്നും പ്രവാചകൻ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാ? അത് ദീനില്ലാത്തതുകൊണ്ട്. എത്ര സിമ്പിളായ ചിന്തയാണ് ഇങ്ങനെ പറയുന്നത്. സഹാബത്തൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം, വഫാത്തിന് ശേഷം 2 3 മാസവും
പത്തു ദിവസം ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബൂബക്കർ സിദ്ദീഖ്. രണ്ട് റബീ ലെവൽ വന്നു, ആഘോഷമല്ല, ഒന്നുമില്ല. അവർക്ക് നബീനോട് വെറുപ്പുണ്ടായിരുന്നു. അല്ല, നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കുക, നബി ചെയ്യാത്തത് ചെയ്യാതെ വിടുന്നതിലാണ് കൂലി. പത്ത് കൊല്ലം ഉമർ ബിൻ ഖത്താബ് പത്ത് റബീ ലെവൽ വന്നു, ഒരാഘോഷം ഉണ്ടായില്ല, ഒരു തോരണം ഉണ്ടായില്ല, ഒരു നബീദിന പ്രകടനം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഒരു റോഡും അവർ ബ്ലോക്ക് ചെയ്തില്ല, ഒരു തടസ്സവും അവർ സൃഷ്ടിച്ചില്ല. അവർ അള്ളാഹുവിന്റെ റസൂലിനെ എന്നും സ്നേഹിക്കുകയായിരുന്നു, എന്നും എന്നും അല്ല എന്നും, അത് വളരെ പ്രധാനമാണ്. ഓരോ മൈക്രോ സെക്കൻഡിലും അവർ പ്രവാചകനെ സ്നേഹിക്കുകയായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. 12 വർഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നബിയുടെ 2 പെൺകുട്ടികളെ കല്യാണം കഴിക്കുക വഴി ഉന്നത സ്ഥാനം നേടി, ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അദ്ദേഹം 12 റബീ ലെവൽ 12 അദ്ദേഹത്തിന് ഖിലാഫത്തുർ റാഷിദയുടെ കാലത്ത് കടന്നുപോയി, നബിയോടൊപ്പം ജീവിച്ച കാലത്തും കടന്നുപോയി. അവരാരും അങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല. 6 വർഷം അലീബിനു അബി ത്വാലിബ്, നബിയുടെ കരളിന്റെ കരളായ ഫാത്തിമയെ കല്യാണം കഴിച്ച അലീബിനു അബി ത്വാലിബ് ഉണ്ടായില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലെന്ന ഉറപ്പിനാൽ സഹാബത്തൊന്നും ചെയ്യാത്ത, അവരാരും അതിൽ കൂലി നേടാത്ത, അവർക്കാർക്കും ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ ഇതുണ്ട് എന്നവർക്കാർക്കും തോന്നിയില്ല. അതുകൊണ്ട് അവരെല്ലാം ഉപേക്ഷിച്ചതിന് ഉപേക്ഷിച്ചുകൊണ്ട് ദൗനി മാത്രക്തുക്കും ഇന്നമാഹിലക്ക മൻഖാന കബലക്കും. ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം എന്താ? ലാസ്റ്റ് ഭാഗം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ടോട്ടലി അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ഒരു പോയിന്റിലാണ് നമ്മൾ ശരിക്കും നിൽക്കേണ്ടത്. കിതാബുകളിൽ ആധികാരിക 3 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലോ കിതാബുകളിലോ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടേണ്ടതിന് കൈഫിയത്ത്, അതിന്റെ രൂപം ഒരിക്കലും പരാമർശിച്ചിട്ടില്ലെങ്കിൽ, മറ്റെല്ലാ പഠിപ്പിക്കപ്പെട്ടതിന്റെയും വിവരണങ്ങൾ അതിലൊക്കെ ഉണ്ടെങ്കിൽ, ഇതിന്റെ വിവരണമില്ലെങ്കിൽ അറിയുക, അത്തരമൊരു കാര്യം മതമല്ല, അല്ല തൃപ്തിപ്പെട്ടതല്ല, അല്ല പൂർത്തീകരിച്ച മതത്തിലുള്ളതല്ല, അല്ലാഹുവിന്റെ നിയമത്തെന്ന് അല്ല എണ്ണിയ ദീനിലുള്ളതല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക, അത് ബിദഅത്താണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെളിച്ചം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, اتقوا الله عباد الله وصيكم وإيايا ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒറ്റ പോയിന്റ്, അദ്ദേഹം പറഞ്ഞു പിശാചിന്, ഇബ്ലീസിന്, സുഫിയാൻ സൗരിയുടെയും വാക്കുകളിൽ അത് കാണാൻ പറ്റും, പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഹറാമുകളായിട്ടുള്ള ഒരാൾ പലിശ വാങ്ങുന്നു, ഒരാൾ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളൊരാളെ കൊല്ലുന്നു. ഒരാളെ കൊല്ലുക, അല്ലാഹു ഖത്തലുൻ നഫ്സ്, അന്യായമായ കൊലപാതകം, അങ്ങനെ ഒരാൾ കൊല്ലുക, അങ്ങനെ കത്തിയോണ്ട് ഒരുത്തനെ കുത്തിക്കൊല്ലുമ്പോൾ ഇബിലീസിന് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ബിദ്അത്ത് ഒരു പള്ളിയിൽ നടക്കുക എന്നുള്ളത്. ഇബിലീസിന് ഏറ്റവും ഇഷ്ടം, അതായത് അപ്പുറത്തൊരാളെ കുത്തിക്കൊല്ലുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ അപ്പുറത്തൊരുത്തൻ ഒരു റമ്മ് നിറയെ കള്ളു കൊണ്ടുവന്ന് കുടിക്കുന്നു, ഇബ്ലീസിന് സന്തോഷം ഒരു പുതിയ ദിക്ർ ഉണ്ടാക്കിയിട്ട് അത് ചെല്ലുന്നതിനാണ് എന്ന് ഇസ്ലാമിക പ്രമാണം രേഖപ്പെടുത്തി. ഇവിടുത്തെ സമസ്തക്കാരായ പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചു. ഹദീസ് സഹിയാണെന്നും അതുള്ളതാണെന്നും, അത് നിങ്ങൾ എന്റെ ഖുത്ബക്ക് ശേഷം ചോദിച്ചാൽ ഉസ്താദുമാരെ പേരും ക്ലിപ്പും എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്താ, ആളുകൾ ദീന് കൃത്യമായി പഠിക്കണം. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഇബിലീസിന് സന്തോഷം ഒരു ബിദ്അത്ത്, മതത്തിന്റെ പേരിൽ ഒരു പുതിയ ആചാരം കടത്തിക്കൂട്ടി അത് ചെയ്യലാണ്. ഇപ്പൊ നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല സുഗന്ധമൊക്കെ പൂശി നബിദിനം ആഘോഷിക്കാൻ പോകുന്നു, നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കള്ളുഷാപ്പിലേക്ക് പോകുന്നു, ഇബിലീസിന് ഏറ്റവും സന്തോഷം ആ നബിദിനം ആഘോഷിക്കാൻ പോകുന്ന കാര്യത്തിലാണ്. ഇതിങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതാണ് അതിന്റെ ഹക്ക്. ഈ സത്യം വിളിച്ചു പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നമുള്ളത്. ഇതാണ് പച്ച സത്യം. ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു ബോംബെയിലെ തെരുവിൽ, ആ ചുവന്ന സ്ട്രീറ്റിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു. ഒരാൾ ബോംബെയിൽ പോകുന്നു ഒരു പുതിയ ബിദ്അത്തിൽ പങ്കെടുക്കാൻ. അവിടെ ദിക്റും ഒക്കെയാണ്, പ്രാർത്ഥന, ദിക്ർ, പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചല്ല. എങ്കിൽ ഇബ്ലീസിന് അപ്പുറത്തേക്ക് വ്യഭിചരിക്കാൻ കയറിയ ഒരു അബ്ദുൽ ഖാദറിനേക്കാളും ഇപ്പോഴത്തെ ഒരു ബിദ്അത്ത് ചെയ്യാൻ കയറിയ അബ്ദുൽ ഖാദറിന്റെ പേരിലാണ് ഇബ്ലീസിന് ഏറെ സന്തോഷം. ഞാൻ പറയണല്ല, മുഴുവൻ പ്രമാണവും എന്റെ ഖുതുബ കേശങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും. ഞാൻ ഇത് ഇത്രയും ഗൗരവമായി പറയുന്നത് ബിദ്അത്ത് ചെയ്താൽ അതിന് കാരണവും പറഞ്ഞു ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകൾ. ഒരു ബിദ്അത്ത് ചെയ്യുന്നവൻ ഒരിക്കലും പശ്ചാത്തപിക്കൂല. ഒരു വ്യഭിചരിച്ച ഒരുത്തന് കുറ്റബോധം ഉണ്ടാവും, ഇത് കഴിഞ്ഞാൽ ഇത് തെറ്റാണ്,
കള്ളുടിച്ചവന് പശ്ചാത്താപം ഉണ്ടാവും, ഇത് ഹറാമാണ്. പക്ഷെ ബിദ്അത്ത് ചെയ്യുന്നവൻ എന്താ മനസ്സിലാക്കരുത്, ഇത് ദീനാണ്, ഇതിന് എനിക്ക് എന്റെ റബ്ബ് കൂലി തരും, ഇത് ചെയ്യാത്തവനോട് വെറുപ്പും. ഇപ്പൊ വ്യഭിചരിക്കാത്ത ഒരുത്തനോട് നമുക്ക് വെറുപ്പുണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാകുക. പക്ഷെ ബിദ്അത്ത് ദീനായി കണ്ടിട്ട് ആ ബിദ്അത്ത് നിന്ന് വേറൊരുത്തം വിട്ടുന്ന ഓനോട് വെറുപ്പാണ് ആർക്കുണ്ടാകുന്നത്? കാരണം ഓൻ മരിക്കുന്നവരെ അതിൽ പശ്ചാത്തപിക്കൂല. ബിദ്അത്ത് ദീനായി കരുതുന്ന ഒരുത്തന് പശ്ചാത്താപില്ല, ഹറാമ് ചെയ്യുന്നവന് പശ്ചാത്താപുണ്ട്. കാരണം അത് പാപമാണെന്ന് അവന്റെ മനസ്സംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാപം ചെയ്തു കഴിഞ്ഞാൽ വസ്തുഫിറുള്ള എന്നവൻ വിജിലന്റ് ആകും. നേരെ മറിച്ച് ബിദ്അത്തുകാരന് വിജിലന്റ് ആകുന്ന അവസ്ഥയില്ല, പശ്ചാത്താപമില്ല. അതുകൊണ്ട് ഏറ്റവും ഗൗരവം അതാണ് എന്ന് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഇപ്പൊ അവർ സ്ട്രോങ് ആയി ചിലരെങ്കിലും ഇവിടെ ഇരുന്ന് ചിന്തി, എന്താ ചെങ്ങായി പറയുന്നത്? ഇത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരുടെയും പ്രഭാഷണം ഞാനിപ്പറഞ്ഞ പരാമർശത്തിൽ എന്റെ കൈവശമുള്ളത് കൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത്. നിങ്ങൾ ബേജാറുണ്ട്, ഇങ്ങനെയാണ് ഈ ദീനിന്റെ പ്രശ്നം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, അബദ്ധം വരും. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറിൽ എരിപൊരികൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, ഖുറാഫാത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് വഹദാനിയത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹറാമും ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കി അല്ലാഹു പഠിപ്പിച്ച പോലെ ജീവിക്കാനുള്ള ഒരു കൃത്യമായ ബോധം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ആയുസ്സും ആരോഗ്യവും നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് ശമനങ്ങൾ നൽകട്ടെ. രോഗികളായി ബുദ്ധിമുട്ടുന്ന അനേകം പേരെ നമുക്കറിയാം, അവർക്കൊക്കെ അല്ലാഹു ശമനവും ശാന്തിയും നൽകുമാറാകട്ടെ. കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് അല്ലാഹു ലഘൂകരണം നൽകുമാറാകട്ടെ. അല്ലാഹു മുഫ്രിലിൽ മുഖ്മിനീന വൽ മുഖ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയ ഇബ്നു മുല്ലംബാത് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുറിയാതിന ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.